ആ സമയത്ത് കുട്ടികൾ സ്റ്റെപ്പിൽ നിന്ന് വീഴുകയും വീണ കുട്ടികളുടെ മുകളിലേക്ക് പുറത്തുനിന്ന് വരുന്നവർ കയറുകയും അതോടൊപ്പം തന്നെ ഈ പ്രശ്നം എന്ത് ഇഷ്യൂ നടക്കുന്നതെന്ന് കണ്ടുകൊണ്ട് അവിടെ അകത്തിരിക്കുന്നവർ പുറത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോഴാണ് തിക്കലുണ്ടായി. അതിനിടയിൽ ആളുകളുടെ ശരീരത്തിൻ്റെ മുകളിലൂടെ ചവിട്ടിയാണ് കുട്ടികൾ പോയത്. തീർച്ചയായിട്ടും വേണ്ട സെക്യൂരിറ്റി സംവിധാനം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്തേക്ക് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. മഴ കാരണം കയറിയാൽ തന്നെ നേരെ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരിക്കലും ഇത്ര അപകടം വരത്തില്ല. കാരണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ആവുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്നവർക്ക് ഇരിക്കുന്നവരുടെ മുകളിലോട്ട് ചവിട്ടി കയറുമ്പോഴാണ് അപകടം ഉണ്ടാവാൻ സാധ്യത. ഞാനിപ്പോൾ നിന്ന് കുസാറ്റ് കോളേജിന് മുന്നിലാണ്. കുറച്ച് മുന്നേ വരെ ഇവിടെ ആഘോഷങ്ങളുടെ രാവായിരുന്ന സ്ഥലം പിടിയുന്നതാണ് ഒരു ദുരന്തത്തിൻ്റെ ഭൂമിയെ മാറിയിരിക്കുന്നത്. 4 വിദ്യാർത്ഥികൾ മരിക്കുകയും 68 വിദ്യാർത്ഥികൾക്ക് അത് ഇപ്പോൾ വരുന്ന കണക്കനുസരിച്ച് 75 വിദ്യാർത്ഥികൾക്ക് പരിക്കുകളായിരിക്കും ഒരു സ്ഥലത്തിൻ്റെ പിന്നാണ് ഞാൻ നിൽക്കുന്നത്. 3 ദിവസമായിട്ട് കുസാറിൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഫംഗ്ഷൻ നടക്കുമായിരുന്നു. ഇതിൻ്റെ സമാപന ദിവസമാണ് ഇന്ന്. ഇന്ന് ഒരു മ്യൂസിക് പ്രോഗ്രാം, ബാൻഡ് പോലെ ഒരു പ്രോഗ്രാമാണ് ഇവിടെ വച്ചിരുന്നത്. ഇത് ഇവരുടെ ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയത്തിൽ ഏതാണ്ട് 2500 പേര് മാക്സിമം എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഈ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഇന്നലെ വരെ പത്രമാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നത് ഒരു പൊതുപരിപാടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് അവൻ്റെ എൻട്രി റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. അതനുസരിച്ചിട്ട് അകത്തേക്ക് കയറുന്ന കുട്ടികൾ അവരുടെ ID കാർഡ് മാത്രം വാങ്ങിച്ചിട്ട് ID കാർഡ് ചെക്ക് ചെയ്തിട്ടാണ് കയറ്റിക്കൊണ്ടിരുന്നത്. ഇതൊരു ഇത്രയും തിരക്കുള്ളൊരു സ്ഥലത്ത് ഇതിൻ്റെ എൻട്രിയും എക്സിറ്റും ഒരേ സ്ഥലത്താണ്. അത് മാത്രമല്ല, ആ എൻട്രി ചെയ്യുന്ന സ്ഥലം വളരെ കുത്തനെയുള്ള സ്റ്റെപ്പുള്ള സ്ഥലമാണ്. ഒരു സുരക്ഷാ പരിഗണനയും ഇല്ലാതെ, അതായത് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ പരിപാടി കുസാറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ഈ കുസാറ്റിലെ എഞ്ചിനീയറിംഗ് ഈ നടത്തുന്ന പ്രോഗ്രാം നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഏതാണ്ട് 2500 കുട്ടികളുണ്ട്. അതുകൂടാതെ പുറത്തുനിന്ന് വരുന്ന കോളേജുകളും, കൂടാതെ ഈ കുസാറ്റിൽ തന്നെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളും പങ്കെടുക്കുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഒരു വിധത്തിലും ഒരു സെക്യൂരിറ്റി സംവിധാനവും ഇല്ലാതെ കുട്ടികളെ പ്രവേശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ കുട്ടികൾ അവിടെ ബാൻഡ് നടക്കുന്ന സമയത്ത് തന്നെ മഴ, ഒരു ചെറിയ മഴയുണ്ടായും. അതോടൊപ്പം തന്നെ ആളുകൾ തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ ഇവരുടെ നിയന്ത്രണം വിട്ടു. ആ സമയത്ത് കുട്ടികൾ സ്റ്റെപ്പിൽ നിന്ന് വീഴുകയും വീണ കുട്ടികളുടെ മുകളിലേക്ക് പുറത്തുനിന്ന് വരുന്നവർ കയറുകയും അതോടൊപ്പം തന്നെ ഈ പ്രശ്നം എന്ത് ഇഷ്യൂ നടക്കുന്നതെന്ന് കണ്ടുകൊണ്ട് അവിടെ അകത്തിരിക്കുന്നവർ പുറത്തേക്ക് വരാൻ ശ്രമിച്ചപ്പോഴാണ് തിക്കലുണ്ടായി. അതിനിടയിൽ ആളുകളുടെ ശരീരത്തിൻ്റെ മുകളിലൂടെ ചവിട്ടിയാണ് കുട്ടികൾ പോയത്. അങ്ങനെയാണ് ഈ എൻട്രിയും എക്സിറ്റും ഒരു ഗേറ്റ് തന്നെ വച്ചതാണ് ഇപ്പോൾ മെയിൻ ദുരന്തത്തിന് കാരണമായത്. മെയിൻ ദുരന്തത്തിന് കാരണം അത് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവർ ആർക്കാണ് ഇവിടെ എൻട്രി ഉള്ളതോ അല്ലെങ്കിൽ കൃത്യമായൊരു ഇത് സംവിധാനം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാസ്സോട് കൂടി മാത്രമാണോ അല്ലെങ്കിൽ പാസ് ഇല്ലാതെ കയറാമോ, അങ്ങനെയുള്ള സംവിധാനം ഒന്നും ചെയ്തിരുന്നില്ല. ഈ പരിപാടി നടത്തിയവരുടെ വീഴ്ചയാണ്. തീർച്ചയായിട്ടും വേണ്ട സെക്യൂരിറ്റി സംവിധാനം ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പുറത്തേക്ക് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ വളരെ വീഴ്ചയാണ്. ഇത്രയും ക്രൗഡ് വരുന്ന ഒരു പോലീസ് സെക്യൂരിറ്റി സംവിധാനം ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത് നിയന്ത്രിച്ചിരുന്നതെല്ലാം ഇവരുടെ വോളണ്ടിയേഴ്സ് തന്നെയാണ്. മഴ കാരണം കയറിയാൽ തന്നെ നേരെ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഒരിക്കലും ഇത്ര അപകടം വരത്തില്ല. കാരണം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ആവുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്നവർക്ക് ഇരിക്കുന്നവരുടെ മുകളിലോട്ട് ചവിട്ടി കയറുമ്പോഴാണ് അപകടം ഉണ്ടാവാൻ സാധ്യത. നേരെ നിൽക്കുമ്പോഴത്തേനും നമുക്ക് ഇപ്പം ഊണിനൊക്കെ നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പോഴേ എങ്ങനെയാണ്, ഫ്രണ്ടിൽ നിരപ്പാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള ആവുമ്പോഴത്തേനും അവിടെ ഇരിക്കുന്നവരുടെയും കൂടെ മുകളിലോട്ട് ചാടി കയറാനും അപകടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അല്ലാതെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് വേറെ ഇവരുടെ പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ഓൾറെഡി പരിപാടികൾ കുറേ നടക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതിനും വേണ്ടി ആൾക്കാരില്ലാതാണ്. മീൻസ് ഇവിടെ പറയുന്നത് ഇവിടെ നിന്ന് പരിപാടി നടത്തിയവർ സുരക്ഷാ വീഴ്ചയാണെന്ന് പറയുന്നുണ്ട്. സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് അങ്ങനെ റെസ്ട്രിക്ഷൻ വരുത്താൻ പറ്റത്തില്ല. കാരണം ഡാൻസും കാര്യങ്ങളുമായിട്ടൊക്കെ പുറത്ത് നിൽക്കുന്നതെങ്കിലും ഉള്ളിലോട്ട് ചാടി കയറുന്നവരെ 3-4 പോലീസുകാർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം.